നീയല്ലേ അത് ചെയ്തത്? അല്ലടി, എന്ത്? ഞാൻ എന്ത് ചെയ്തു? സൂര്യൻ എങ്ങനെയാ മരിച്ചത് പറയടി. ആ, എനിക്കെങ്ങനെ അറിയാം? നിനക്കറിയാം, നീ അറിയാതെ ഇവിടെ അങ്ങനെ ഒരു സംഭവം നടക്കില്ല. എന്ത് ഭ്രാന്തായി പറയുന്നത്? ഐസിയുവിൽ കിടന്ന രോഗി മരിച്ചതിന് ഞാൻ സമാധാനം പറയണോ? അയാൾ നിനക്ക് വെറും ഒരു രോഗിയല്ല, സൂര്യനോട് തീർത്ത തീരാത്ത പകയുണ്ട് നിനക്ക്. സത്യം പറ, അയാൾക്ക് സംഭവിച്ച ആക്സിഡന്റ് നീ ക്രിയേറ്റ് ചെയ്തതല്ലേ? ഏ, അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ. പറഞ്ഞു പറഞ്ഞു എന്നെ കൊലപാതകയാക്കാനാണോ നിങ്ങളുടെ പരിപാടി? ഇവിടെ കിടന്ന അയാൾ മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ അതിന്റെ ഉത്തരവാദി ഈ ഹോസ്പിറ്റൽ മാനേജ്മെന്റാ. ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്യാൻ പോവാ, എന്താ സംഭവിച്ചെന്ന് കൃത്യമായിട്ട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരുമ്പോ അറിയാം. നിനക്കതിന്റെ ആവശ്യം വരില്ല എന്ന് എനിക്കറിയാം. പകരം വീട്ടിയതിന്റെ സന്തോഷത്തിന് ഒരു ബോണസ് കൂടിയല്ലേ? പെദ്ദ ശത്രുവിന്റെ മരണത്തിന് ഉത്തരവാദിത്തം ഡോക്ടർ ഹരിപ്രസാദിന്റെ തലയിൽ കെട്ടിവെച്ച് രക്ഷപ്പെടാൻ നീ കരുതല്ല? ഞാൻ ജീവനോടെ ഇരിക്കുമ്പോ സമ്മതിക്കില്ല അതിന്. നിങ്ങൾക്ക് എന്താ വേണ്ടത്? പിന്നാലെ നടന്നിങ്ങൾ ഉപദ്രവിക്കാൻ നിങ്ങളോട് ഞാൻ എന്ത് ദ്രോഹമാ ചെയ്തേ? എന്നെ വഞ്ചിച്ചവനാ സൂര്യൻ. അവനോട് എനിക്ക് പകയുണ്ടായിരുന്നു എന്ന് പറഞ്ഞത് സത്യമാ. കണ്ടല്ലോ, വെല്ലെ ദ്രോഹിച്ചതിന് ദൈവം കൊടുത്ത ശിക്ഷയാ. സൂക്ഷിച്ചോ, സ്വന്തം മകളോട് നിങ്ങൾ ചെയ്യുന്ന ഈ മഹാപാപങ്ങൾ ദൈവം പോലും പൊറുക്കില്ല. നിന്നെ ദ്രോഹിക്കുന്നവരെല്ലാം ശിക്ഷിക്കാൻ നിൽക്കുന്ന നിന്റെ ദൈവത്തിന് കോശിയെന്നല്ലേ പേര്? അയാളുടെ ചരടുവരികൾക്കനുസരിച്ച് ചലിക്കുന്നത് നിന്റെ നാശത്തിനാണെന്ന് പലവട്ടം ഞാൻ നിന്നോട് പറഞ്ഞിട്ടുണ്ട്, നീ കേട്ടില്ല. അവസാനം അതിപ്പിടം വരെ എത്തി. ഇത് നിന്റെ അവസാനമാ മോളെ. ആർക്കും രക്ഷപ്പെടുത്താൻ പറ്റാത്ത വിധത്തിൽ നീ പെട്ടുകഴിഞ്ഞു. നിങ്ങളുടെ മോഹം നിങ്ങളെ വിളിച്ചു പറയുന്നത്. ചെയ്തതൊക്കെ പോരാഞ്ഞിട്ട് എന്നെ കൊലക്കേസ് പ്രതിയാക്കി ജയിലിലടച്ച് സന്തോഷിക്കാമെന്ന് നിങ്ങൾ വിചാരിക്കണ്ട. സൂര്യന്റെ മരണം ബെല്ലയുടെ തലയിൽ കെട്ടിവെക്കാൻ പറഞ്ഞു വിട്ടതാവും അവള് അല്ലേ? അവളുടെ പ്ലാൻ അനുസരിച്ച് മാത്രം ചലിക്കുന്നത് നിങ്ങളുടെ നാശത്തിന്. ആവശ്യം കഴിയുമ്പോ അവള് നിങ്ങളെ വലിച്ചെറിയും. അപ്പോ നിങ്ങളുടെ കണ്ണീര് കാണാൻ ആരും ഉണ്ടാവില്ല, ഈ ഞാൻ പോലും. എനിക്കൊരു സമാധാനമില്ല. ഒ പിയിൽ ഇരുന്നിട്ട് പേഷ്യൻസിനെ ഒന്ന് അറ്റൻഡ് ചെയ്യാൻ പോലും പറ്റുന്നില്ല. അങ്ങനെയൊക്കെ ചിന്തിച്ചാൽ ഇപ്പൊ എന്ത് ചെയ്യും? ഹോസ്പിറ്റലിലെ ആളുകൾ ഭരിക്കുന്നത് ഇതാദ്യത്തെ സംഭവമൊന്നും അല്ലല്ലോ. അതുപോലെയാണോ സൂര്യൻ? അടുത്ത് പരിചയമൊന്നുമില്ലെങ്കിലും നമുക്ക് ജീവിതകാലം മുഴുവൻ മറക്കാൻ പറ്റാത്തൊരാളല്ലേ? അയാൾക്ക് ഈ അവസ്ഥ വരാൻ കാരണം നമ്മളാണോ എന്നൊരു തോന്നൽ. നമ്മളെങ്ങനെയാണ് കാരണമാകുന്നത്? നമ്മുടെ സ്വത്ത് അന്യായമായി അനുഭവിക്കരുതെന്ന് അയാൾക്ക് തോന്നി, അയാൾ അത് തിരിച്ചു തന്നു, അത്രയല്ലേ ഉള്ളൂ. അതിന്റെ വൈരാഗ്യം തീർക്കലായിരുന്നില്ലേ ആ ആക്സിഡന്റ്? വേണ്ട, നമ്മൾ ആ റൂട്ടിൽ ഒന്ന് ചിന്തിക്കണ്ട. സൂര്യൻ മരിച്ചു, ആ ചാപ്റ്റർ നമ്മളോട് അവസാനിപ്പിക്കുക. അതിന്റെ പിന്നിൽ എന്തുണ്ടെങ്കിലും അത് നമ്മളെ ബാധിക്കുന്ന പ്രശ്നങ്ങളല്ല. ഇനിയെങ്കിലും ഒന്ന് സ്വസ്ഥമായ കൊള്ളാവുന്നുണ്ട്. ഹലോ ഡോക്ടർ. യെസ് സർ, ആ സർക്കിൾ ഇൻസ്പെക്ടർ ഭാസ്കർ സാർ കാണാൻ വന്നിരിക്കുന്നു. അകത്തേക്ക് വിടും. ആ സർക്കിൾ ഇൻസ്പെക്ടർ കാണാൻ വന്നിരിക്കുന്നു. എന്തിനാ പോലീസ് നമ്മളെ കാണാൻ വന്നത്? ആ ദേവനാരായണൻ നമുക്കെതിരെ പെറ്റീഷൻ കൊടുത്ത് കാണുവോ? മർഡർ കേസിന് ആരും പെറ്റീഷൻ കൊടുക്കാറില്ല. ഒരാൾ മരിച്ച അത് സ്വാഭാവിക മരണം അല്ലെന്ന് തോന്നിയാ പോലീസ് അത് അന്വേഷിക്കും. ഐ എം സി ഐ ഭാസ്കർ. ഹലോ, ഇരിക്കൂ. താങ്ക് യു. വന്നതെന്തിനാണെന്ന് മനസ്സിലായല്ലോ.
സൂര്യനാരായണന്റെ മരണത്തിൽ ചില സംശയങ്ങളുണ്ട്. അതേക്കുറിച്ച് ചില കാര്യങ്ങൾ അറിയേണ്ടതുണ്ട്. ആയിക്കോട്ടെ. സൂര്യനാരായണൻ അപകടനില തരണം ചെയ്തു എന്നല്ലേ നിങ്ങൾ അവരുടെ ബന്ധുക്കളോട് പറഞ്ഞിരിക്കുന്നത്? എന്ന് ഞാൻ തീർത്തു പറഞ്ഞിട്ടില്ല. സൂര്യൻ മെഡിസിനോട് റിയാക്ട് ചെയ്ത് തുടങ്ങി എന്നുള്ളത് ഒരു പോസിറ്റീവ് ഫാക്ടറായിരുന്നു. പക്ഷേ അയാൾക്ക് ഒരുപാട് ഇന്റേണൽ ഇഞ്ചുറീസ് ഉണ്ടായിരുന്നു. പ്രഷറും നോർമലായിരുന്നില്ല. ആ ഒരു കണ്ടീഷനിൽ മരണം സംഭവിക്കാൻ പാടില്ല എന്നൊന്നുമില്ല. ആ അവസ്ഥയിൽ നിന്ന് അയാൾ റിക്കവർ ചെയ്യുമെന്ന പ്രതീക്ഷ ഉണ്ടായിരുന്നു. അങ്ങനെ വരുമ്പോ അയാളുടെ മരണത്തിൽ ദുരൂഹതയുണ്ട് എന്ന് സംശയിക്കുന്നതിൽ തെറ്റില്ല അല്ലേ? ഒരാളുടെ ജീവൻ രക്ഷപ്പെടുത്താൻ രാവും പകലും ഊണും ഉറക്കവും കളഞ്ഞ് പാടുപെടുന്നവരാ ഞങ്ങൾ. ആ ഞങ്ങൾ അയാളെ കൊന്നുകളഞ്ഞു എന്നാണോ സാറ് പറയുന്നത്? ഇതുവരെ ഞാനങ്ങനെ പറഞ്ഞിട്ടില്ല മാഡം. പക്ഷെ അങ്ങനെ പറയേണ്ട രീതിയിൽ ഈ മരണത്തിൽ ഞാനൊന്നും കാണരുത്. അതെന്താ സാർ ഒരു ഭീഷണി പോലെ? ബേക്കേർ ഹോസ്പിറ്റലിനൊരു ഗുഡ് ബില്ലുണ്ട്. ആളെ കൊല്ലുന്ന പരിപാടിയാണ് ഇവിടെ ചെയ്യുന്നതെങ്കിൽ അതുണ്ടാവില്ല എന്നറിയാലോ. അതിലൊന്നും വലിയ കാര്യമില്ല ഡോക്ടർ. കൊലപാതകങ്ങൾ ചെയ്ത പലരും അതുവരെ വളരെ നല്ല മനുഷ്യരായിരുന്നിരിക്കും. എന്നുവെച്ച് ചെയ്തത് കുറ്റം അല്ലാതാവൂ. സാഹചര്യങ്ങള് അങ്ങനെയുള്ള മര്യാദ രാമന്മാരെയൊക്കെ കുറ്റവാളികളാക്കുന്നു. എന്നാലും ഞാൻ തർക്കിക്കുന്നില്ല. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരട്ടെ. സൂര്യ മരിച്ചത് എങ്ങനെയാണെന്ന് അപ്പൊ അറിയാലോ. അതെ, അതിനുവേണ്ടി തന്നെയാണ് ഞാനും വെയിറ്റ് ചെയ്യുന്നത്. ഈ സംശയം ക്ലിയർ ചെയ്യേണ്ടത് എന്റെയും കൂടി ആവശ്യമാണ്. സൂര്യന്റെ മരണത്തിന് ഈ ഹോസ്പിറ്റലിന്റെ ഭാഗത്ത് ഏതെങ്കിലും വിധത്തിൽ പങ്കുണ്ടെങ്കിൽ അതിന്റെ എല്ലാ ഉത്തരവാദിത്വവും ഞാൻ ഏറ്റെടുക്കും. വെരി ഗുഡ്. പക്ഷെ അതുവരെ ഈ സർക്കിളിന്റെ പരിധി വിട്ട് ഡോക്ടർ എങ്ങോട്ടെങ്കിലും പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്റെ പെർമിഷൻ വാങ്ങിയിരിക്കും. ഓക്കെ, സീ യു. എന്താ അയാൾ അങ്ങനെയൊക്കെ പറയുന്നത്? കുറ്റവാളികളോട് സംസാരിക്കും പോലെ. പറയാൻ പറ്റില്ല. പറഞ്ഞതുപോലെ ഇതൊരു കെണിയായി മാറുമോ എന്ന് സംശയിച്ചു പോവാ ഞാൻ. ആ നമുക്ക് സമാധാനിക്കാൻ വിധിയില്ലെന്തോ. ഇത് അടുത്ത പ്രശ്നത്തിന്റെ ഒരു വരവാ, സംശയമില്ല. ഞാൻ സാറിനെ ഒന്ന് കാണാൻ വേണ്ടി കാത്തുന്നത്. തിരക്കിലാണോ? അതെ. പരാതി വല്ലതാണെങ്കിൽ സ്റ്റേഷനിൽ വന്നാൽ മതി. പരാതിയല്ല, ഇപ്പൊ സാർ വന്ന വിഷയത്തിൽ ഒരു ഇൻഫർമേഷൻ തരാനാ. ഇൻഫർമേഷനോ? ആരാ നിങ്ങൾ? എന്റെ പേര് നിർമ്മല. ഡോക്ടർ കോശി അറിയില്ലേ? അറിയും. അയാൾക്കൊരു മകളുണ്ട്, ബെല്ല, ഇസബെല്ല. അവളുടെ അമ്മയാ. സൂര്യനാരായണന്റെ മരണം ഒരു കൊലപാതകമാണെന്ന് സംശയമുണ്ടല്ലേ? അതെ. ആ സംശയം ക്ലിയർ ചെയ്യാൻ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരും വരെ കാത്തിരിക്കണമെന്നില്ല. അതൊരു വെൽ പ്ലാൻഡ് മർഡർ തന്നെയാണ്. ഞാൻ പറയുന്നത് സത്യമാണ് സർ. അത് നിങ്ങൾക്ക് എങ്ങനെ അറിയാം? അത് എനിക്ക് മാത്രമല്ല, സാറിന്റെ ഫ്രണ്ട് കോശിക്കും അറിയാം. നിങ്ങളെന്താ വഴി തടഞ്ഞിറക്കി തമാശ പറയണം? ഇതൊരു കൊലക്കേസാണ്. അതേക്കുറിച്ച് പറയുന്ന വാക്കുകളൊക്കെ വളരെ സൂക്ഷിച്ചു വേണം. പറഞ്ഞത് പാലയായി തിരിച്ചു വരും, അറിയാലോ. ഒരിക്കലും സർ, പറയുന്ന കാര്യത്തെക്കുറിച്ച് എനിക്ക് വ്യക്തമായ ധാരണയുണ്ട്. അത് സത്യമാണെന്ന് സാറിന് ബോധ്യപ്പെടും. ഞാൻ പറയുന്ന ആളിനെ വേണ്ട രീതിയിലൊന്ന് ചോദ്യം ചെയ്താൽ. ചോദ്യം ചെയ്യേണ്ട രീതികളൊക്കെ എനിക്കറിയാം. സർവീസ് കയറിയിട്ട് കുറെ നാളായി. ആളാരാണെന്ന് പറയണം. ബെല്ല. അവളാണത് ചെയ്തത്. അറിയൂ മാഡ്, അവൾ നിങ്ങളുടെ മകളല്ലേ. അതുകൊണ്ട് അവൾ ചെയ്ത കുറ്റം കുറ്റമല്ലാതാവില്ലല്ലോ സർ. സൂര്യൻ എങ്ങനെയായി ഹോസ്പിറ്റലിൽ എത്തിയതെന്ന് അറിയാലോ. ആ ശ്രമത്തിൽ ജീവൻ ബാക്കിയായി പോയതുകൊണ്ടാണ് അത് ഹോസ്പിറ്റലിൽ ആവർത്തിച്ചത്. അതിന് അവര് തമ്മിൽ എന്താ പ്രശ്നം? അവർ തമ്മിൽ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചിരുന്നു.
താലിക്കെട്ടിന് തൊട്ടു മുൻപ് അത് മുടങ്ങി. അതിന്റെ പകപോക്കല ആ കൊലപാതകത്തിന്റെ മോട്ടിവ്. എല്ലാം വിശദമായി തന്നെ കോശി പറഞ്ഞു തന്നിട്ടുണ്ടാവും. ആവർത്തിച്ച് ബോറാക്കുന്നില്ല. അതെ, നിങ്ങൾക്ക് നിങ്ങളുടെ മകളോട് എന്താ ഇത്ര വൈരാഗ്യം? എനിക്ക് അവളോട് ഒരു വൈരാഗ്യമില്ല. ഇതുപോലെ ഒരു അമ്മ പെറ്റ കുഞ്ഞ മരിച്ചു പോയ സൂര്യൻ, അയാളെ മനഃപൂർവ്വം കൊലപ്പെടുത്തിയ കുറ്റം മറച്ചു വെച്ച് അവളെ സ്നേഹിക്കുന്നത് തെറ്റാണെന്ന് തോന്നി. തെറ്റ് ചെയ്താൽ അതിന് പ്രായശ്ചിത്തം ചെയ്യണം, ശിക്ഷ അനുഭവിക്കല അതിനുള്ള വഴി. സൂര്യൻ ഐ സിയിൽ കയറി കൊലപ്പെടുത്തിയിട്ട് ആ കുറ്റം ടേക്ക് കെയർ ഹോസ്പിറ്റൽ മാനേജ്മെന്റിന്റെ തലയിൽ കെട്ടിവെക്കാനാ അവളുടെ ശ്രമം. അതിന് നിങ്ങൾ കൂട്ടു നിൽക്കരുത്. ഞാൻ പറഞ്ഞത് സത്യമാണെന്ന് അവളെ വിളിച്ച് ചോദ്യം ചെയ്യുമ്പോ നിങ്ങൾക്ക് മനസ്സിലാവും. സൂര്യന്റെ മരണത്തിൽ എന്തെങ്കിലും സ്ട്രേഞ്ച് ആയിട്ടുണ്ടോന്ന് എനിക്ക് തോന്നുന്നില്ല. അഥവാ അങ്ങനെ എന്തെങ്കിലും നടന്നിട്ടുണ്ടെങ്കിൽ തന്നെ അത് ഞാനാണെന്ന് നിങ്ങൾ പറയില്ലല്ലോ. നിങ്ങളങ്ങനെ ചെയ്തു ഞാൻ പറഞ്ഞില്ലല്ലോ. ഞാനും എന്റെ കുടുംബവും മനസ്സിൽ ദൈവങ്ങളുടെ കൂട്ടത്തിലാണ് സൂര്യനെ കാണുന്നത്. അയാൾ ഞങ്ങൾക്ക് വേണ്ടി ചെയ്ത ഉപകാരം മരണം വരെ ഞങ്ങൾക്ക് മറക്കാൻ പറ്റില്ല. സൂര്യന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി ഞങ്ങളെടുത്ത് എഫർട്ട് എത്രയാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. ആ ഒരവസ്ഥയിൽ മനഃപൂർവ്വം ഞങ്ങൾ അയാളെ അപകടപ്പെടുത്തിയെന്ന് ദേവി ഇത് പറയരുത്. അത് കേൾക്കുന്നത് പോലും വല്ലാത്ത സങ്കടമാണ്. മരിച്ചു പോകുന്ന അവസ്ഥയിൽ നിന്ന് സൂര്യൻ റിക്കവർ ആയതാ? ആ, അങ്ങനെ പറയാം. അപ്പൊ പിന്നെ അന്ന് രാത്രി അവിടെ പ്രത്യേകം എന്താ സംഭവിച്ചേ? അത് ഒരു മർഡറാണെന്ന് ദേവൻ തറപ്പിച്ച് പറയുമ്പോ എനിക്ക് ചില സംശയങ്ങൾ മനസ്സിൽ തോന്നുന്നുണ്ട്. അതൊന്ന് ഷെയർ ചെയ്യാനാണ് ഞാൻ ദേവനെ വിളിപ്പിച്ചത്. അല്ല, ഇങ്ങനെ പറയുന്നത് ശരിയാണോ എന്നറിയില്ല, പക്ഷേ പറയാതിരിക്കാൻ പാടില്ല എന്ന് തോന്നിയതുകൊണ്ടാണ്. സൂര്യന് സംഭവിച്ചത് യഥാർത്ഥത്തിൽ ആക്സിഡന്റ് തന്നെയാണോ? അങ്ങനെയെല്ലാം തോന്നാൻ എന്തെങ്കിലും കാരണം? ഇപ്പൊ ഡ്രൈവറെ ഇതുവരെ കിട്ടിയിട്ടില്ല. സംഭവത്തിന് ദൃക്സാക്ഷികളുമില്ല. പിന്നെ വണ്ടിയുടെ കിടപ്പിലും മറ്റും അതൊരു മർഡർ അറ്റംപ്റ്റ് ആയിട്ട് തോന്നിയതുമില്ല. അങ്ങനെയാണെന്ന് സങ്കല്പിച്ച ഈ ഹോസ്പിറ്റലിൽ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് ആ ആക്സിഡന്റിന്റെ ബാക്കിയാണ്. മനസ്സിലായില്ല. ആ സംഭവത്തിൽ സൂര്യൻ മരിക്കാതായപ്പോൾ ഹോസ്പിറ്റലിൽ സുഖം പ്രാപിച്ചു വരുന്നു എന്നറിഞ്ഞപ്പോൾ വീണ്ടും ഒരറ്റം അങ്ങനെയായി കൂടി. എന്താ എന്താ അതിന്റെ തെളിവ്? തെളിവുകളൊന്നുമില്ല, സംശയങ്ങൾ മാത്രം. അതെ, സൂര്യന് ശത്രുക്കൾ ആരെങ്കിലും ഉള്ളതായിട്ട്? ഇല്ല സർ, അവനെ അടുത്തറിയാത്തോണ്ടാ നിങ്ങൾ അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചു. പക്ഷേ നടക്കാതെ പോയ കല്യാണത്തോടു കൂടി ഒന്ന് രണ്ടുപേരെ സൂര്യന് ശത്രുക്കളാക്കിയിട്ടുണ്ട്, കോശിയും ബലയും അല്ലെ? കോശിയെ പറ്റി ദേവൻ അറിയാലോ. ഇത്തരം കാര്യങ്ങൾ അയാൾക്കൊരു പ്രശ്നമേ അല്ല. പിന്നെ അവൾ ബല്ല, അവളും മോശക്കാരിയല്ല. എന്താ അവരെ കുറിച്ച് എന്തെങ്കിലും സൂചനകൾ? സൂര്യൻ മരിക്കുന്ന സമയത്ത് ബല്ല ഈ ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നു. തലയ്ക്ക് പരിക്കേറ്റ് ഇവിടെ അഡ്മിറ്റ് ചെയ്ത് ഗ്രാൻഡ്ബായെ സഹായിക്കാൻ വേണ്ടിയാ അവൾ ഇവിടെ തങ്ങിയത്. അവളുടെ ഗ്രാൻഡ്ബായ്ക്കുണ്ടായ അപകടം ഇവിടെ കറങ്ങി തിരിയാൻ അവൾ ക്രിയേറ്റ് ചെയ്താണോ എന്ന് പോലും എനിക്ക് സംശയമുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ എന്റെ കയ്യിൽ ഇതിന് എവിഡൻസ് ഒന്നുമില്ല. എന്റെ തോന്നലുകൾ. ഇതിന്റെ പേരിൽ എടുത്തു ചാടി ആക്ഷൻ ഒന്നും എടുത്തേക്കരുത്. നല്ലവണ്ണം ആലോചിച്ചിട്ട് വേണം. അല്ല, ഞാൻ പറയുന്നത് അവളുടെ ഗ്രാൻഡ് പാ ഡിസ്ചാർജ് ആയിപ്പോ. ഇല്ല, ഇവിടെയുണ്ട്. ഏത് വാർഡില? നിങ്ങളിപ്പോ അവിടെ ചെന്ന് പ്രശ്നമൊന്നും ഉണ്ടാക്കരുത്. റൂം നമ്പർ പറയണം സർ. സി വാർഡിൽ 108. താങ്ക് യു. ഹേയ് ദേവൻ,
നിന്റെ ഗ്രാൻഡ് പാക്ക് എന്ത് പറ്റിയതാ? ആരോ തല്ലിയതാ രാത്രി വീട്ടിൽ വെച്ച്. ആളെ മനസ്സിലായില്ലേ? ഇല്ല. പോലീസ് കംപ്ലൈന്റ് കൊടുത്തില്ലേ? ഇല്ല. അതെന്താ, അതിന്റെ ആവശ്യമില്ലാന്ന് തോന്നിയിട്ടാണോ? അതോ അവരാളെ കണ്ടുപിടിച്ചാലുള്ള ബുദ്ധിമുട്ട് ആലോചിച്ചിട്ടാണോ? എന്താ കാര്യം? അതെന്താ സർ അങ്ങനെ പറയുന്നത്? ഞാനൊരു വിഡ്ഢിയായ പോലീസ് ഓഫീസറാണെന്നുള്ള ധാരണ നിനക്കില്ലല്ലോ. നിന്റെ പപ്പയെ പറ്റി എനിക്ക് എ ടു സെഡ് അറിയാം. അയാളാണോ എന്റെ സൂത്രധാരൻ? എന്തൊക്കെയാ പറയുന്നത്, എനിക്കത് മനസ്സിലാവുന്നില്ല. എനിക്കെല്ലാം മനസ്സിലായടി. എന്റെ അനുജനോടുള്ള പക വീട്ടാൻ അവനെ ഇങ്ങ് തീർത്തിറഞ്ഞിട്ട് ഇവിടെ സുഖമായിട്ട് വാരാന്ന് വിചാരിച്ചു. എന്നെ വലിച്ചേറി കൊല്ലാനാണ് ഞാൻ വന്നത്. പക്ഷേ നീ വെറുമൊരു പെണ്ണായിപ്പോയി. ഞാനൊരു പോലീസ് ഓഫീസർ. ഇത്രയും കാലം നിന്റെ പപ്പ പന്ന റാസ്കലും നീ കൂടെ ചെയ്തു കൂട്ടിയ നീചകൃത്യങ്ങൾ ആരും കാണാതെയും കേൾക്കാതെയും പോയി കാണാം. പക്ഷേ എന്റെ സൂര്യന്റെ ജീവന് പകരം തൂക്കുകയറി നിനക്ക് വാങ്ങി തന്നിട്ട് ഞാൻ അടങ്ങും. നിങ്ങളുടെ അനുജൻ എന്നോട് കാണിച്ച കൊലസ്ഥിതിയെ ന്യായീകരിക്കാണോ നിങ്ങൾ? അതിന് ദൈവം കൊടുത്ത ശിക്ഷയാണെന്ന് കൂട്ടിയാ മതി. ഒരു പെണ്ണിന്റെ ജീവിതം തൊലച്ചു കളഞ്ഞിട്ട് മഹാനാകാൻ നോക്കിയില്ലേ? എല്ലാം കാണുന്ന ഒരാളുണ്ട്, അത് മറന്ന് പ്രവർത്തിച്ചാൽ ഇതൊക്കെ ആവും ഫലം. അതിനും അതിന് എന്നെ പ്രതിയൊക്കെ നോക്കണ്ട. എന്റെ അനുജന്റെ ജീവൻ എടുത്തിട്ട് എന്റെ മുമ്പ് പ്രസംഗി തോന്നി. നീ ക്രിയേറ്റ് ചെയ്ത ആക്സിഡന്റിൽ അവൻ മരിച്ചു പോകാത്തോണ്ടല്ല ഈ ഹോസ്പിറ്റലിൽ വരാൻ വേണ്ടിട്ട് നിന്റെ ഗ്രാൻഡ് പായ നീ ബലിയേടാക്കിയത്. ആ പേരിൽ നീ ഇവിടെ ചുറ്റിത്തിരുന്നു. അവസരം കിട്ടിയപ്പോ നീ തന്ത്രപൂർവ്വം ഇല്ലാതാക്കി. എന്റെ അനുജന്റെ ചോരയ്ക്ക് പകരം വിട്ടാതെ ഞാൻ അടമൊന്നി കരുതരുത്. കരുതി കുട്ടികളെ കൊലപാതക കുറ്റം ചുമത്തി ഞാൻ നിന്നെ കോടതിയിൽ ഹാജരാക്കി. തൂക്കുകയറി കുറഞ്ഞുള്ള ഒരു ശിക്ഷയും എന്നെ കൺവിൻസ് ചെയ്യിക്കില്ല. അവിടെ നീ ഏതെങ്കിലും വ്യക്തി രക്ഷപ്പെട്ട എത്ര വർഷം കാത്തിരുന്നിട്ടായാലും പച്ചയ്ക്ക് കൊളുത്തിട്ടേ ഞാൻ അടങ്ങും. ഒരു കോടതിയും എന്നെ ശിക്ഷിക്കില്ല സർ. കോടതിയിൽ എന്റെ നിരപരാധിത്വം തെളിയിക്കാൻ ഈ ഹോസ്പിറ്റലിൽ രേഖകളുണ്ട്, സാക്ഷികളുണ്ട്. ഒരാൾ ഈ ഹോസ്പിറ്റലിലേക്ക് വന്നാലും പോയാലും അത് കൃത്യമായി റെക്കോർഡ് ചെയ്യുന്ന ക്യാമറകളുണ്ട് ഇവിടെ, അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം. എന്നിട്ട് മതി എനിക്ക് തൂക്കുകയറ പണിയാ. അയാൾ മരിച്ച രാത്രിയിൽ 8 മണിക്ക് പുറത്തു പോയാൽ പിറ്റേന്ന് രാവിലെയാ തിരിച്ചു വന്നത്. ഞാനിവിടെ നിന്ന് ഇറങ്ങിപ്പോയതിനും തിരിച്ചു വന്നതിനും സാക്ഷികളും ഉണ്ട്. അത്രയും സ്ട്രോങ് എവിഡൻസ് ഉണ്ടെങ്കിൽ കേസ് തള്ളിപ്പോവും. അപ്പൊ പിന്നെ നിങ്ങൾക്ക് എന്നെ പച്ചയ്ക്ക് കൊടുക്കേണ്ടി വരും. കൊലക്കുറ്റം ചെയ്തിട്ട് അകത്ത് പോണോ സർ? സർ നിങ്ങളൊരു സീനിയർ ഓഫീസർ അല്ലേ? ആരെങ്കിലും എന്തെങ്കിലും പറയുന്നത് കേട്ടിട്ട് ചാടിക്കേറി നടപടിയെടുത്താൽ അത് മണ്ടത്തരായി പോകുന്ന അറിയില്ലേ? സാറിന്റെ വികാരം എനിക്ക് മനസ്സിലാവും. നിങ്ങളുടെ അനുജന്റെ മരണത്തിന് ഉത്തരവാദിയെ ദിവസങ്ങൾക്കുള്ളിൽ കയ്യിൽ കിട്ടും. അതിനുള്ള വഴി ഈ ബെല്ല് തന്നെ കാണിച്ചു തന്നിരിക്കും.